ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്, ഞാൻ 2 weeks മുമ്പ് ഒരു സെറം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മാത്രമല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങൾക്ക് കൂടി ഇന്ന് അത് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതിന്റെ റിവ്യൂ ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തേക്കുന്ന എൻവൈബിയുടെ സ്കിൻ ഫിഡൻ്റെ ബ്രോഡ് ബേക്കിൻ്റെ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3 സെറോ ആണ്. ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിനാണ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ വരും കേട്ടോ. ഒരു ഡ്രോപ്പറൊക്കെ ഉണ്ട് ഇത്. പക്ഷെ ഫസ്റ്റ് എനിക്ക് കിട്ടിയപ്പം ഇതിനകത്തൊരു ക്യാപ്പും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് വന്നത്. പിന്നെ ഇതിൻ്റെ കൂടി സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇതിൻ്റെ ഡ്രോപ്പർ ഉള്ളത്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ക്യാപ്പ് മാറ്റിയിട്ട് ഈ ഡ്രോപ്പർ ഇട്ടത്. നല്ലൊരു ഗ്ലാസിൻ്റെ ഡ്രോപ്പറാണ് കേട്ടോ ഇവർ തന്നേക്കുന്നത്. മാത്രമല്ല ഇത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഇത് അടിച്ചു വെക്കുകയും ചെയ്യാം. മാത്രമല്ല എന്തിനെങ്കിലുമൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഫോർമുലയിലെ ഇവരിത് തന്നേക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂസ് ചെയ്യുന്നത് 2-3 ഡ്രോപ്സ് അല്ലേ, കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇവർ ക്ലെയിം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3 മെയിനായിട്ട് ഇവർ ഈ ഒരു സെറത്തിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ ഫേസിൽ ബ്ലാക്ക് കളർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബ്രേക്കേജ് നമ്മുടെ ഫേസിനുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് മാറ്റുന്നതാണ്. പക്ഷെ എനിക്കൊരു ഫീൽ ചെയ്തു കേട്ടോ, ഞാനൊരു 2 weeks ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കറുത്തുപാടുകളൊക്കെ നന്നായിട്ടൊരു നേരത്തെക്കാളിലും മങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഇത് യൂസ് ചെയ്തിട്ട്. മാത്രമല്ല പിന്നെ ഇവർ പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ്, അതായത് നമ്മുടെ സ്കിന്നകത്ത് ഒരുപാട് ചുളുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്, അസ്കോർബിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, മൽബറി എക്സ്ട്രാക്ട് ഉണ്ട്, യോഗട്ട്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഇവർക്ക് ഈ ഇൻഗ്രീഡിയൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വിധം ഇവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈകളും നമ്മുടെ ഫേസും നല്ല വൃത്തിക്ക് കഴിയുന്ന ശേഷം, ഉണങ്ങിയതിന് ശേഷം നമ്മൾ 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് 30-40 seconds നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഏതൊരു സെറം ആണെങ്കിലും എന്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാസ് ടെസ്റ്റ് ചെയ്യാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സെറം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ മെയിനായിട്ട് ഈ ഒരു സെറം ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം എൻവൈബയുടെ സെറം ആയതുകൊണ്ടും, പിന്നെ കുറേ പേര് ഈ ഒരു സെറത്തിനെ കുറിച്ച് നല്ല നല്ല റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു എൻവൈബയുടെ ആയതുകൊണ്ട്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് കറുത്തുപാടുകൾ ഒരുപാട് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3 ഇതിൻ്റെ ഒരു ഫ്ലേവർ ചൂസ് ചെയ്തത്. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു 2 weeks ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മങ്ങിയ പോലെ എനിക്ക് തോന്നി എൻ്റെ കറുത്തപാടുകൾ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഡ്രൈ ഫേസ് ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ മോയ്സ്ചറിനെ ബ്ലോക്ക് ചെയ്യും ഈ ഒരു സെറം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ എനിക്ക് മൂന്നാമത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് പല സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം പറ്റുമ്പോൾ ഒരു ഓയിലി ഒരു അപ്പിയറൻസ് ആണ് എല്ലാം നമ്മൾ ഈ സെറം യൂസ് ചെയ്തിട്ട് സ്കിന്നിൽ ഒരു ഓയിലി അപ്പിയറൻസ് എന്തൊക്കെ തേച്ച പോലെ തോന്നും. പക്ഷേ ഈ ഒരു സെറം തേച്ചിട്ട് എനിക്കൊരു ഓയിലി ആയിട്ട് തോന്നിയില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വിത്തിൻ 5 minutes, നമ്മളൊരു 1 minute വേണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്, വിത്തിൻ 5 minutes നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇത് അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലാണെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 minutes നമ്മളിത് പുരട്ടിയതിന് ശേഷം ഏത് ക്രീം, ഡേ ക്രീം ആണെങ്കിൽ ഡേ ക്രീം, നൈറ്റ് ക്രീം ആണെങ്കിൽ നൈറ്റ് ക്രീം, അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, ഓയിലി ഒന്നും അല്ലല്ലോ. നമ്മുടെ സ്കിന്നിലോട്ട് വേഗം ഇത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ഡീപ്പർ ലെയറിൽ വരെ പോകുന്നതാണ് ഈ ഒരു സെറം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു 5 minutes ശേഷം ഏത് ക്രീമേലും നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ട് പുരട്ടി കൊടുക്കും. അതേപോലെ എനിക്ക് വേറെ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വൈറ്റമിൻ സിയുടെ കണ്ടൻ്റ് ആണല്ലോ കൂടുതൽ. അപ്പം നമുക്ക് ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ UV റേസിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് കിട്ടും. പിന്നെ എനിക്ക് ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം കൂടുതലല്ല, 10 ml ആണ് കേട്ടോ കിട്ടുന്നത്. 10 ml ഇതിനകത്ത് പറഞ്ഞേക്കുന്ന 175 rupees ആണെങ്കിലും എനിക്കിതൊരു 140
145 പർപ്പിളിനകത്ത് പർപ്പിളിനകത്ത് എനിക്ക് കിട്ടി കേട്ടോ. അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ല സ്കിന്നിനൊക്കെ ഡ്രൈ ഫേസിനും ആണല്ലോ ഒരുപാട് പിഗ്മെന്റേഷൻ ഉള്ള സ്കിന്നാണേലും അവർക്കൊക്കെ പറ്റിയ ഒരു സെറമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ എനിക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.